ഒരു ഉദ്ഘാടനത്തിനായി ഞാൻ പഠിക്കുന്ന ഈജിപ്തിൽ നിന്നും എനിക്ക് ഖത്തറിലേക്ക് പോവേണ്ടിയുണ്ടായിരുന്നു. അങ്ങനെ വളരെയധികം സന്തോഷം ഉണ്ടാവേണ്ട ഈ ഒരു യാത്ര എനിക്ക് സമ്മാനിച്ച അനുഭവം തിരിച്ചായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു യാത്രയായിരുന്നു ഇന്നത്തേത്. കാരണം രണ്ട് ഫ്ലൈറ്റും മെച്ചപ്പെട്ട് മൂന്നാമത്തെ ഫ്ലൈറ്റിലാണ് എനിക്ക് ഖത്തറിലേക്ക് പോകേണ്ടി വന്നത്. അപ്പോൾ സംഭവം പറഞ്ഞതിന് മുമ്പ് ഞാനിപ്പോൾ എൻ്റെ റൂമിൽ നിന്ന് ഈജിപ്തിൽ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ ഇറങ്ങി ബാഗൊക്കെ ഇവിടെ കാറിൽ വെച്ച് എൻ്റെ കൂടെ നമ്മുടെ റൂമിലെ സുഹൃത്തുക്കളായിട്ടുള്ള അമീനു ആഫിയും സിദ്ദീഖ് ഉദവിയും അതുപോലെ മുഷ്താഖ് ഫൈസിയുമാണ് ഉള്ളത്. അപ്പോൾ നമ്മളങ്ങനെ കൈറോ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഞാൻ ഇസ്രായേലി ബോർഡറിലേക്ക് എൻ്റെ ഡ്രോണിന് വേണ്ടി പോയത്. ഡ്രോൺ അവിടെ കിട്ടിയിരുന്നില്ല. ഏതായാലും അപ്പോൾ അങ്ങനെ ഒരു സംഘടനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ വന്നെത്തിയതേ ഉള്ളൂ. 10 മണിക്കൂറിൻ്റെ യാത്ര ആയിരുന്നു ആ യാത്ര. അങ്ങനെ രാവിലെ 6:30 മണിക്കാണ് ഞാൻ ഉറങ്ങുന്നത്. അങ്ങനെ 9 മണിക്ക് എണീറ്റ് 10 മണിക്ക് ഇപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്ക് ഇവിടെ നിന്ന് ഇറങ്ങി. പെട്ടെന്ന് കുറച്ച് ഉറങ്ങി, ഒന്നും കഴിച്ചില്ല. അപ്പോൾ നേരെ പോവാണ്, കാരണം 10 മണിക്ക് എത്തുന്നുണ്ട്. 2 മണിക്കാണ് എൻ്റെ ഗൾഫ് എയറിലെ ഫ്ലൈറ്റ്. അപ്പോൾ റൂമിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങിയിരുന്നു. വെറും 1.5 മണിക്കൂറിൻ്റെ യാത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഏതായാലും അൽഹംദുലില്ലാ എയർപോർട്ടിലേക്ക് എത്തി. എയർപോർട്ടിലെത്തിയതിന് ശേഷം നമ്മളവിടെ ബോർഡിംഗ് പോസ്റ്റിന് പോകുമ്പോഴേക്കും ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ റിട്ടേൺ ടിക്കറ്റ് എടുക്കുമ്പോഴേക്കും ഇന്ത്യയിലേക്കാണ് നമ്മൾ ഡമ്മി ടിക്കറ്റ് എടുത്തത്. അതിലാണെങ്കിൽ ഇൻഡിഗോയിൽ നമ്പർ റിട്ടേൺ ടിക്കറ്റിൽ കാണിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ അവർ അതെന്താണ് കാണിക്കാത്തത് പറഞ്ഞിട്ട് അങ്ങനെ അത് നമ്മുടെ ഫ്ലൈറ്റ് മിസ്സായി ആ സാങ്കേതിക കാരണങ്ങൾ കൊണ്ട്. അങ്ങനെ രണ്ടാമത്തെ ഫ്ലൈറ്റ് രാത്രി 8 മണിക്കായിരുന്നു. അതുവരെ അവിടെ തന്നെ ഉണ്ടായിരുന്നു നമ്മളെ കൂടെ, എൻ്റെ കൂടെ വന്ന നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, അമീനു അഫയും സിദ്ദീഖ് ഉദവിയും. അങ്ങനെ നമ്മൾ അതിനിടയിൽ നിസ്കരിച്ചു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ 8 മണിൻ്റെ ഫ്ലൈറ്റ് വരെ അവിടെ വെയിറ്റ് ചെയ്തു ഇവർ. അങ്ങനെ അതിൽ പോകുമ്പോഴേക്കും അവിടെ ഹയയിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഈ ഹോട്ടൽ ബുക്കിംഗ് നിർബന്ധമാണ്, നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് രണ്ടാമത്തെ ഫ്ലൈറ്റ് ഖത്തർ എയർവേസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഹോട്ടൽ ബുക്കിംഗ് ഡിസ്കവർ ഖത്തറിലാണ് ചെയ്യേണ്ടിയിരുന്നത്. അങ്ങനെ ആ ഫ്ലൈറ്റും ആ ഒരു കാരണം കൊണ്ട് അവിടെ നിന്ന് മിസ്സായി. അത് അവസാനം അതും കൂടി ചെയ്ത് രാത്രി 2 മണിൻ്റെ ഫ്ലൈറ്റിലാണ്, ഖത്തർ എയർവേസിൻ്റെ തന്നെ അടുത്ത ഫ്ലൈറ്റിലാണ് എനിക്ക് അങ്ങനെ ഖത്തറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടിയത്. അൽഹംദുലില്ലാ. ഏതായാലും ഉച്ചയ്ക്ക് 2 മണിന്ന് രാത്രി 2 മണി, എന്തായാലും അള്ളാൻ്റെ ഹയർ ഉണ്ടാവും എന്ന് വിചാരിച്ചു. അത്രയേ ഉള്ളൂ, എന്തെങ്കിലും ഹയർ ഉണ്ടാവും ഇൻഷാല്ലാ. അങ്ങനെ നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി അൽഹംദുലില്ലാ രാവിലെ 5:30-6 മണിയാകുമ്പോഴേക്കും ഖത്തറിലേക്ക് എത്തി. അങ്ങനെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. നോക്കിയ അപ്പുറത്ത് ഇപ്പുറത്തേക്ക് ഒരുപാട് ഫ്ലൈറ്റ് ഉണ്ട്. ഏതായാലും അൽഹംദുലില്ലാ എല്ലാത്തിലും ഒരു ഹയർ ഉണ്ടാവും. എന്തൊരു മുസീബത്ത് വരുമ്പോഴും ഹയർ ഉണ്ടാവുമെന്ന് നബി തങ്ങളുടെ ഹദീസാണ്. അതേപോലെ ഇന്നമാ ലയ്സരി യുസ്ര, എല്ലാ പ്രയാസത്തോടൊപ്പമാണ് സന്തോഷമുള്ളത്. അപ്പോൾ അങ്ങനെ വിചാരിച്ച അൽഹംദുലില്ലാ എന്തെങ്കിലും അള്ളാഹു തആല നമുക്ക് ഇതിൽ ഹയർ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ഇവിടുത്തെ ഈ ബസ്സിലൂടെ നമ്മൾ എയർപോർട്ടിലേക്ക് വന്നു. അങ്ങനെ എയർപോർട്ടിൽ എല്ലാവരുടെ കൂടെയും പോയി, ബാഗേജ് ക്ലെയിം ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ബാഗ് ഇവിടെ നിന്ന് എടുത്തു. അങ്ങനെ എയർപോർട്ടിൽ നിന്ന് പുറത്തോട്ട് വന്നു. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ, അതായത് ഞാനിപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ഷോപ്പിൻ്റെ ഓണറായിട്ടുള്ള ഫാറൂഖ് പൈവളിക്ക്, അതേപോലെ നമ്മുടെ സുഹൃത്ത് അട്ടകൂളി മുസ്തഫ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ പോയി നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അതിനുശേഷം അവരുടെ റൂമിൽ റെസ്റ്റ് എടുത്തു. അങ്ങനെ ഇനാഗ്രേഷൻ്റെ സമയമായി. അൽഹംദുലില്ലാ 1 മണിക്കാണ് കുമ്പോളത്തങ്ങളായിരുന്നു പറഞ്ഞ ടൈം. ആ ഒരു കറക്റ്റ് മുഹൂർത്തത്തിൽ തന്നെ അൽഹംദുലില്ലാ നമ്മളങ്ങനെ ഇനാഗ്രേഷൻ ചെയ്തു. അപ്പോൾ ഈ FRK ഷോപ്പ് വരുന്നത് ഖത്തർ അസീസിയിലാണ്. അപ്പോൾ ഇവിടെ സെയിൽസ് മാത്രമല്ല സർവീസും ഉണ്ട്. ഇവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ട്രസ്റ്റഡ് ആയിട്ട് തന്നെ ഇവരെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ സുഹൃത്തുക്കളുടെ തന്നെയാണ് സ്ഥാപനം. അങ്ങനെ അൽഹംദുലില്ലാ ഇവരുടെ FRK കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ഫോൺ ട്രേഡിങ്ങിൻ്റെ അവരുടെ ഇനാഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ നമ്മൾ ബുക്ക് ചെയ്ത ആ ഒരു ഹോട്ടലിലേക്ക്, ഡിസ്കവർ ഖത്തറിൻ്റെ ഗ്രാൻഡ് റീഗൽ എന്ന് പറയുന്ന ഹോട്ടൽ ദോഹയിൽ തന്നെയാണ്. അപ്പോൾ അവിടെ വന്ന് അങ്ങനെ അവിടെ താമസിച്ചു. അൽഹംദുലില്ലാ നല്ല ഖത്തറിൻ്റെ ഭംഗിയൊക്കെ കാണാൻ പറ്റും റൂമിന്ന് തന്നെ. ഇനിയിപ്പോൾ പിറ്റേന്ന് നാളെ, അതായത് വെള്ളിയാഴ്ച ഇൻഷാല്ലാ ജുമുഅയിൽ പോയിട്ട് കാണാം. അപ്പോൾ ഇന്നത്തെ ജുമുഅ നിസ്കരിക്കാനായിട്ട് ഖത്തർ ഗ്രാൻഡ് മോസ്കിലേക്കാണ് നമ്മൾ പോകുന്നത്. അല്ലാഹു 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 Allah, Allah.
പള്ളിയിൽ നിന്ന് അങ്ങനെ ഇറങ്ങി തുടങ്ങിയതാണ് തോന്നുന്നു. പ്രൊട്ടസ്റ്റ് തുടങ്ങി, ചെറിയൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. നമ്മളെ കയ്യിൽ ഫലസ്തീൻ്റെ ഫ്ലാഗും ഉണ്ട്, അതുപോലെ ഇന്ത്യൻ്റെ ജേഴ്സിയും ഉണ്ട്. അപ്പോൾ ഇന്ത്യ വിട്ടിട്ട് ഒരു കളിയില്ല. അപ്പോൾ കഴിഞ്ഞ ആഴ്ചകളൊന്നും പറ്റാത്തൊരു കാര്യമായിരുന്നു ഇന്ത്യൻ്റെ ഫ്ലാഗ് ഇടുക എന്നുള്ളത്, കാരണം നമ്മുടെ രാജ്യത്തിനോടുള്ള ഒരു കൂറ്. അപ്പോൾ ഇൻഷാല്ല അത് നമുക്ക് ഇവിടെ ഖത്തറിൽ വന്നിട്ട് അതിനുള്ളൊരു അവസരം ഉണ്ടായി. അൽഹംദുലില്ല ജേഴ്സി ഇട്ടു. അങ്ങനെ അൽഹംദുലില്ല ഫലസ്തീന ഐക്യദാർഢ്യ പ്രക്ഷോഭത്തിൽ ഇവിടെ ഖത്തറിലും പങ്കെടുക്കാൻ കഴിഞ്ഞു. അൽഹംദുലില്ല നോക്കി, ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ ഉള്ള ഒരു നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് ഇവിടെ നിന്ന് പള്ളീൻ്റെ മുമ്പ് നേരെ ഖത്തറിൻ്റെ ആ ഒരു ഇതൊക്കെ കാണുന്നത്, മനോഹാരിത. അപ്പോൾ ഇവിടെ ഒരുപാട് ആളുകളുണ്ട്. കഴിഞ്ഞ ആഴ്ച അപേക്ഷിച്ച് നോക്കുമ്പോൾ ആളുകൾ കുറവാണെന്നാണ് ഇവർ പറഞ്ഞത്. കഴിഞ്ഞ ആഴ്ചകളിൽ 5000+ ആളുകളുണ്ടായിരുന്നു, ഒരുപാട് മലയാളികളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് കേട്ടത്. ഏതായാലും ഇപ്പോഴും ഇടയിൽ എനിക്കിങ്ങനെ കുറച്ച് ആളുകളൊക്കെ ഇങ്ങനെ മലയാളികളെ കണ്ടു. അപ്പോൾ ഞാൻ മുമ്പോട്ട് നടന്ന് പോവാണ്, മുൻവശത്ത് പോയിട്ട് അവിടെ നല്ല രീതിയിൽ ഇൻഷാല്ല നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ, അങ്ങനെയല്ലേ നമുക്ക് ഓരോ ആളുകൾക്ക് എന്താണോ കഴിയുന്നത് ആ രീതിയിൽ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുക. അതേപോലെ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഫലസ്തീനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്യുക, അത്രയേ ഉള്ളൂ. അൽഹംദുലില്ല അപ്പോൾ ഞാൻ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ കുറേ മലയാളികളെ കണ്ടു. അപ്പോൾ എല്ലാവരും ആത്മാർത്ഥമായിട്ടിപ്പോൾ ദുആൽ ഉൾപ്പെടുത്തുക. വളരെ ക്രൂഷ്യലായിട്ട് ഇപ്പോഴത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ്, സങ്കടകരമായ അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും പറ്റുന്ന മുഴുവൻ എല്ലാവരും ആത്മാർത്ഥമായിട്ട് തന്നെ ദുആ ചെയ്യാം. അപ്പോൾ കുറച്ച് മലയാളികളൊക്കെ ഇങ്ങനെ കണ്ടുവരുന്നു പരിചയപ്പെട്ട സ്ഥിതിക്ക്. ഏതായാലും ഇവരുടെ കൂടെ ഒന്ന് നേതൃത്വം കൊടുത്ത് ചെറിയ രീതിയിലെങ്കിലും നമ്മൾ മുദ്രാവാക്യം വിളിക്കാമെന്ന് വിചാരിച്ചു. ഇന്ത്യൻ പതാക അണിഞ്ഞ് ഫലസ്തീന്റെ കൊടി കയ്യിലേന്തി ഖത്തറിൽ ഇപ്പൊ നമ്മൾ ഫലസ്തീന് വേണ്ടിയിട്ടുള്ള ഐക്യ പ്രഖ്യാപനമാണ്. ഒരു കൂട്ടം ആളുകൾ പല രാജ്യത്തുനിന്ന് വന്ന, നാനാഭാഗത്തു നിന്ന് വന്ന ഒരുപാട് ആളുകളാണ് ഇവിടെ ഖത്തറിൽ ഫലസ്തീന്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത്. ഒരുപാട് മലയാളികളായിട്ടുള്ള ആളുകളുണ്ട്. നിങ്ങൾ നാദാപുരത്താണ്. അതേപോലെ ഇവിടെ നമ്മുടെ കർണാടക വെളുത്തം കെട്ടിയല്ലേ, വക്കാടി നമ്മുടെ വീട്ടിലെ കർണാടക എല്ലാ വെള്ളിയാഴ്ച വരുന്ന മഷാല്ല നമ്മുടെ സിദ്ദീഖ് ഭായാണ്. നമ്മളെ എല്ലാം മണിക്കൂർ കഴിഞ്ഞല്ലേ സമയം, എത്ര മിനിറ്റ് ഉണ്ടാവില്ല ഇത് സാധാരണ? ഒന്നര മണിക്കൂർ ഒക്കെ ഉണ്ടാവും അല്ലേ? ഇന്ന് ആളുകൾ കുറവാണ്. അതിന് കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു 5000+ മേളിലുണ്ടായിരുന്നു. ഇപ്പൊ ഇതിൽ എത്ര ആളുണ്ടാവും? കുറവാണ്. അതെ, ഭയങ്കര കുറവാണല്ലേ. ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു, കൂടുതലുണ്ടായിരുന്നു. പട്ടാമ്പിഴ നിങ്ങളെവിടെ? പട്ടാമ്പിഴ തന്നെ. മാഷാല്ലാ ശ്രീലങ്ക യൂസ് ശ്രീലങ്കയിലുള്ള ആളുകൾ വരുന്നുണ്ട്. മാഷാല്ലാ ഇവർ സബ്സ്ക്രൈബ് ആണെന്ന് പറഞ്ഞു. അവർ ശ്രീലങ്കയിൽ നിന്ന് പറയാം. മാഷാല്ലാ ഓക്കെ. പെട്ടെന്ന് കണ്ടിട്ട് വന്നത്. അങ്ങനെ ഇത് അവസാനിക്കാന മുമ്പ് ഞാൻ അവരുടെ അടുത്ത് പോയി സംസാരിച്ചു. നമ്മളിങ്ങനെ ഇന്ത്യനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് എനിക്ക് ഇവിടുന്ന് സംസാരിക്കണം എന്നുണ്ട് എന്ന്. അപ്പോൾ അവർ ഓക്കെ എന്ന് പറഞ്ഞു, കാരണം ഇന്ത്യൻ്റെ ജേഴ്സി കേട്ട് വന്നതല്ലേ. അപ്പോൾ ആ രീതിയിൽ അങ്ങനെ ഏതായാലും അല്ലെങ്കിൽ അവർ ഓക്കെ എന്ന് പറഞ്ഞു, അങ്ങനെ അവർ സഹകരിക്കാമെന്ന് പറഞ്ഞു. ഇന്ത്യൻ മുസ്ലിംസിനെ
റെപ്രസെന്റ് ചെയ്ത് ഖത്തറിന്റെ മണ്ണിൽ ഒരുപാട് വിദേശ രാജ്യങ്ങളടക്കം എല്ലാവരും ഇവിടെ ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുക. ഫലസ്തീന്റെ ശരിക്കും മണത്തറിയാൻ പറ്റിയ അവിടുത്തെ എക്സ്പീരിയൻസ് ഒക്കെ. ഇവിടെ നല്ല സ്പിരിച്വൽ ആളുകൾ തന്നെയാണ് മഷാല്ല. ഇവരൊക്കെ നല്ല സപ്പോർട്ടീവ് ആണല്ലോ അല്ലേ. ഇവിടെ ഒരുപാട് പോലീസുകാരൊക്കെ മറ്റേ ഇവിടുത്തെ സെക്യൂരിറ്റി ഗാർഡൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല. മഷാല്ല മഷാല്ല കണ്ടത് സന്തോഷം. അപ്പോൾ ഇവിടെ സംസാരിക്കുന്നതിനിടയിൽ നമ്മുടെ സുഹൃത്ത് പറഞ്ഞല്ലോ കഴിഞ്ഞ ആഴ്ചകളിൽ നല്ല ആളുകളുണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഏതായാലും ആ കഴിഞ്ഞ ആഴ്ചകളിലുള്ള ആ ഒരു ഇതും കൂടി നമുക്ക് കാണാം, ആ ഒരു കാഴ്ച കൂടി. അതുപോലെ മലയാളത്തിലൊക്കെ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കാണാം. അങ്ങനെ അൽഹംദുലില്ലാ ജുമാ എല്ലാം കഴിഞ്ഞ് വന്ന് ഇപ്പൊ ഫുഡും കഴിച്ച് കഴിഞ്ഞ് മഷാല്ല. നമ്മളെ നിസാർ ഭായിന്റെ വീട്ടിലായിരുന്നു ഫുഡ്. അപ്പോ നല്ല ഡയറ്റ് ഫുഡ് അല്ലേ? നല്ല ഡയറ്റ് കൂണ് കൂണ് ഉണ്ടായിരുന്നു. കൂണിന്റെ മലയാളത്തിൽ എന്താ പറയുന്നത്? ചിക്കന് ബീഫ് മട്ടൻ എല്ലാം ഉണ്ടായി മഷാല്ല. എന്നാലും ഗമ്മത്താക്കിനല്ലേ. ആസിഫ് ആയി കണ്ണൂരല്ലേ നിങ്ങള്? അല്ല പാകിസ്ഥാനി മോരല്ലേ ഉമ്മുണ്ടാക്കിയ പാകിസ്ഥാനി മോര്. നിങ്ങള് ഫുഡ് കഴിച്ചാല മാഷ. പിന്നെ ഞാൻ അന്ന് ഖത്തറിലേക്ക് സൈക്കിളിൽ വന്നിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഒന്നും ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ലായിരുന്നു. എഡിറ്റ് ചെയ്യാനൊന്നും സമയം തെറ്റാത്തതുകൊണ്ട് ക്ലാസ്സൊക്കെ തുടങ്ങിയോണ്ട് ഇരിച്ചിട്ടില്ലേ. അപ്പോൾ അന്ന് സൈക്കിളിൽ ഖത്തറിലേക്ക് വരുന്നതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇനി വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാട്ടോ. അന്ന് വന്നപ്പോഴും ഇവിടെ രണ്ട് ഇനാഗ്രേഷനൊക്കെ ചെയ്തിരുന്നു ഞാൻ ഖത്തറിലെ. ഇതുകൂടാതെ ഇപ്പോൾ ഇത് എൻ്റെ മൂന്നാമത്തെ ഖത്തറിലെ ഇനാഗ്രേഷനാണ്. ഏതായാലും ഇങ്ങനെ ക്ഷണിക്കുന്നവരോട് എല്ലാവരോടും ഒത്തിരി നന്ദി. ജസാക്കല്ലാഹു ഖൈർ ഇൻഷാല്ലാ. ഏതായാലും അപ്പോൾ ഞാൻ ഈ ആഴ്ച ഖത്തറിലോട്ട് പോകും ഇൻഷാല്ലാ. ഈ ആഴ്ച ഒരാഴ്ച ഉണ്ടാവും ഈജിപ്റ്റ് വിസ കിട്ടുന്നവരെ ഇൻഷാല്ലാ. അപ്പോൾ ഏതായാലും വരുന്ന വീഡിയോയിൽ കാണാം. അപ്പോൾ ഫലസ്തീൻ്റെയൊക്കെ വീഡിയോസ് വരാനുണ്ട് ഇൻഷാല്ലാ. അപ്പോൾ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്താം ഇൻഷാല്ലാ. അപ്പോൾ ആ വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും.